ചന്തമുള്ളൊരു മുഖവും ഉടലഴകും സിനിമയെന്ന മാന്ത്രിക ലോകത്തേക്കുള്ള എൻട്രി പാസ് പെൺകുട്ടികൾക്ക് നൽകുമെങ്കിലും പ്രേക്ഷക മാനസങ്ങൾ കീഴടക്കണമെങ്കിൽ അഭിനയശേഷിയുടെ അടിവര കൂടി ആവശ്യമുണ്ട്. സഹ്യനെ മറികടന്നെത്തുന്ന നടികളിൽ പലരും അഭിനയമെന്നത് മേധസ്സുള്ള ശരീരം ഒളിഞ്ഞും തെളിഞ്ഞും കാണിക്കുമ്പോൾ കാണികളിലുണ്ടാവുന്ന ശ്ലതവികാരങ്ങളിൽ അധിഷ്ഠിതമാണെന്ന സമവാക്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. സംഗീത എന്ന അഭിനേത്രി ഇക്കൂട്ടരിൽ നിന്ന് ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു. നാടൻ പെണ്ണിന്റെ വതനകാന്തിയിൽ ഞൊടിയുടെ മിന്നിമറയുന്ന സ്ത്രൈണഭാവങ്ങൾ, രാധികയും രേവതിയും അടങ്ങുന്ന അപൂർവ ജനുസുകളിൽപ്പെട്ട അഭിനേത്രികളുടെ നിരയിൽ സംഗീതയ്ക്ക് സ്ഥാനം നേടിക്കൊടുത്തത് സൂപ്പർഹിറ്റ് ചിത്രം പൂവേ ഉനക്കാകെ മുതലാണ്. മലപ്പുറംകാരിയാണ് സംഗീത. ബിസിനസ് ആവശ്യാർത്ഥം അച്ഛൻ മാധവൻ നായർ സംഗീതയ്ക്ക് ഓർമ്മ തെളിയും മുമ്പേ മദിരാശിയിലേക്ക് കുടിയേറി. അമ്മയുടെ സുഹൃത്ത് ഒരിക്കൽ നടിയെ ഭാഗ്യരാജന് പരിചയപ്പെടുത്തി. അങ്ങനെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ രക്തത്തിൻ രക്തമേ എന്ന ചിത്രത്തിലൂടെ നടി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. മിസ്റ്റർ ഇന്ത്യയുടെ റീമേക്കായ ആ ചിത്രത്തിൽ 9 ബാലതാരങ്ങളിൽ ഒരാളായിട്ടാണ് നടി എത്തിയത്. രാജ്കിരണിൻ്റെ നായികയായി എല്ലാമെൻ രാസാത്താൻ എന്ന ചിത്രം സംഗീതയ്ക്ക് താരപദവിയിലേക്കുള്ള യാത്രയുടെ തുടക്കമായി. പ്രധാനപ്പെട്ട 4 അവാർഡുകൾ ആ ചിത്രം സംഗീതയ്ക്ക് സമ്മാനിച്ചു. 40ലധികം ചിത്രങ്ങളിൽ നായികാവേഷങ്ങളും. ഒരു സിനിമയിൽ പോലും ഗ്ലാമറസായി സംഗീതയ്ക്ക് അഭിനയിക്കേണ്ടി വന്നില്ല എന്നതും എടുത്തു പറയണം. രംഭയും റോജയും നഗ്മയും ഖുഷ്ബുവും ഒക്കെ നടത്തുന്ന മാംസ പ്രദർശന ശാലകളിലായിരുന്നു അന്നത്തെ തമിഴ് മക്കളുടെ മനസ്സെങ്കിലും ലാളിത്യമാർന്ന അഭിനയശേഷിയിലൂടെ അവരുടെ ഓമനയാവാൻ സംഗീതയ്ക്ക് എളുപ്പം സാധിച്ചു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്കും സംഗീതയുടെ അഭിനയ വൈഭവം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. തമ്പി കണ്ണന്താനത്തിന്റെ നാടോടിയിലാണ് സംഗീത ആദ്യമായി അഭിനയിക്കുന്നത്. ഐ വി ശശിയുടെ അർത്തനയിലും വിജിത് തമ്പിയുടെ സിംഹവാലൻ മേനോനിലും ഉപനായികയായ സംഗീതയ്ക്ക് ആദ്യമായി നായികാവേഷം ലഭിക്കുന്നത് ജയറാമിനൊപ്പം അനിയൻ ബാവ ചേട്ടൻ ബാവയിലാണ്. രാജൻ പി ദേവും നരേന്ദ്രപ്രസാദും അരങ്ങുതകർത്ത ചിത്രത്തിൽ നായകനെ പ്രണയിക്കുന്ന മാളു ഒരു ഫില്ലർ കഥാപാത്രം മാത്രമായിരുന്നു. ആദ്യ ചിത്രം സൂപ്പർഹിറ്റായെങ്കിലും സംഗീതയ്ക്ക് ആരാധകരെയും വിരോധികളെയും ഒന്നും ആ സിനിമ സമ്മാനിച്ചില്ല. ഭർത്താവ് സൃഷ്ടിക്കുന്നതും സ്വമേധയാ കടന്നുവരുന്നതുമായ കഠിന പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന മധ്യവർത്തി ഭാര്യയുടെ പാത്രസൃഷ്ടിക്ക് അനുയോജ്യമായിരുന്നു ശ്യാമളയിലെ സംഗീതയുടെ ശരീരഭാഷ. വിഷാദം മുറ്റിനിൽക്കുന്ന മിഴികളും അടുക്കള യന്ത്രമായി തിരിയുന്നവരുടെ മുഖത്ത് നേളിക്കുന്ന തരം അതൃപ്തി നിറഞ്ഞ മുഖഭാവങ്ങളും ലളിതമായ ഭാവചലനങ്ങളുമായി ശ്യാമള സംഗീതയിലൂടെ വെള്ളിത്തിരയിൽ ജീവിച്ചു. വിജയേട്ടൻ ഒരു മാതൃകാ ഭർത്താവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്യാമള ചിന്താവിഷ്ടയാകുമായിരുന്നില്ല. തലക്കെട്ടിലും ഭൂരിഭാഗം സീനുകളിലും സ്ത്രീത്വം കുത്തിനിറച്ചുകൊണ്ട് പുരുഷനിലേക്ക് ആത്യന്തികമായുള്ള മടങ്ങിപ്പോക്കാണ് സ്ത്രീ ജീവിതത്തിൻ്റെ ധന്യതയെന്ന പഴഞ്ചൻ തത്വം തന്നെയാണ് ശ്യാമളയും വിളമ്പിയതെങ്കിലും സംഗീതയുടെ പാത്രസൃഷ്ടിയെ പൊലിപ്പിക്കുന്ന ഭാവങ്ങൾ ചിത്രത്തിന് ഒരേ സമയം തനിമയും പുതുമയും പകർന്നു നൽകി. എനിക്കൊരു സങ്കടം മാത്രമേയുള്ളൂ, അത് വിജയേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമള പലപ്പോഴും കുടുംബത്തിനകത്തേക്ക് തന്നെ തലവലിക്കുന്നുണ്ടെങ്കിലും ശ്യാമള താനാണെന്ന് ഓരോ സ്ത്രീക്കും തോന്നുന്ന തരത്തിൽ പ്രസ്തുത കഥാപാത്രത്തെ സാധാ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ സംഗീതയ്ക്കന്ന് എളുപ്പം സാധിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ സാന്നിധ്യത്തെപ്പോലും തുടച്ചു നീക്കിയ അഭിനയശൈലിയിലൂടെ 98ലെ മികച്ച നടിയായി സംസ്ഥാനതലത്തിൽ നടി അംഗീകരിക്കപ്പെട്ടു. ബോക്സ് ഓഫീസിലും ചിത്രം അനിതര സാധാരണമായ വിജയം നേടി. ശ്യാമള പുറത്തിറങ്ങിയ 98ൽ മന്ത്രികുമാരൻ എന്ന സിനിമയിലും പിന്നീട് സംഗീതയെ കണ്ടു. ഭൂലോക ഫ്രോഡായ നായകനെ ഉരുളക്കുപ്പേരി പോലെ പറ്റിക്കുന്ന അശ്വതി എന്ന നഴ്സിൻ്റെ വേഷത്തിൽ. കോമഡി ചിത്രങ്ങളെ പ്രേക്ഷകർ കൂട്ടത്തോടെ നിരാകരിക്കുന്നൊരു ട്രെൻഡിലായിരുന്നു മന്ത്രികുമാരൻ റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മന്ത്രികുമാരിലെ അശ്വതിയായി നടി നൽകിയ ഭാവാന്തരങ്ങൾ സിനിമയ്ക്ക് ഗുണം ചെയ്തില്ല. ശ്യാമള ചിന്താവിഷ്ടയായിരുന്നതിനാലാവണം പിന്നീട് ഒരുപിടി ചിത്രങ്ങളിൽ സംഗീതയുടെ ഭാര്യാവേഷങ്ങളൊക്കെ ചിന്താകുലരായിരുന്നു. ശ്യാമള ഉത്തമ ഭാര്യ എന്ന ലേബൽ സംഗീതയിൽ ചാർത്തി. ഭാര്യയിൽ നിന്ന് വിട്ടുമാറിയൊരു പ്രതിച്ഛായ നടിക്ക് നൽകാൻ മലയാള സിനിമ മടിച്ചു. കുടുംബം എന്ന സമൂഹത്തിൻ്റെ ചെറുപ്പതിപ്പ് അടക്കി വാഴുന്ന പുരുഷന്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിന്നിൽ നിഴൽരൂപം കണക്കെ വാഴുന്ന കഥാപാത്രങ്ങളായി പിന്നീട് നടി ടൈപ്പ് ചെയ്യപ്പെട്ടു. 98ൽ തന്നെ കാറ്റത്തൊരു പെൺപൂവിൽ കസ്തൂരി, 99ൽ പല്ലാവൂർ ദേവനാരായണിൽ വസുന്ധര, സാഫല്യത്തിൽ സുമിത്ര, വാഴുന്നൂരിൽ അധ്യാപിക റബേക്ക, സംഗീതയുടെ കഥാപാത്രങ്ങളൊക്കെ ഉത്തമ കുടുംബിനിയുടെ കള്ളിയിൽ ഒതുങ്ങി നിന്നു. എങ്കിലും പ്രസ്തുത കഥാപാത്രങ്ങളെ ഈ നടി പുതുമയാർന്ന അഭിനയശൈലി കൊണ്ട് ഒന്നിനോടൊന്ന് വേർതിരിച്ചു നിർത്തി. ഒരുപക്ഷെ ടൈപ്പ് ചെയ്യപ്പെട്ടു പോയില്ലായിരുന്നുവെങ്കിൽ മഞ്ജു വാര്യർക്കു ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടിയായി സംഗീത മാറുമായിരുന്നു. ശ്രീനിവാസന്റെ നായികയായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് കൊണ്ടുതന്നെ മുതിർന്ന താരങ്ങളുടെ ഭാര്യ കഥാപാത്രങ്ങൾ മാത്രമേ അക്കാലം ഈ നടിയെ തേടിയെത്തിയുള്ളൂ.
മമ്മൂട്ടി, സുരേഷ് ഗോപി, മുരളി തുടങ്ങിയവരുടെ ഭാര്യമാരായി ഒരുപിടി ഡി ഗ്ലാമറസ് റോളുകൾ ചെയ്തുമെടുത്ത സംഗീതയ്ക്ക് ലഭിച്ച റിലീഫ് ആയിരുന്നു ക്രൈം ഫയലിലെ സിസ്റ്റർ അമല. അഭയക്കൊലക്കേസിന്റെ പുനർവായനയായ ചിത്രത്തിൽ ഏതാനും സീനുകളിൽ മാത്രമേ സംഗീതയുണ്ടായിരുന്നുള്ളൂവെങ്കിലും അമലയെ ഓർമ്മിക്കത്തക്ക വിധത്തിൽ നടി ഭംഗിയാക്കി. നെപ്പോളിയന്റെ നായികയായി കനൽക്കിരീടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഒളിച്ചോട്ടത്തിലൂടെ സംഗീത രംഗം വിട്ടു അതുവരെ കൈയാളിയ ഉത്തമ കുടുംബിനിയുടെ റോളിലേക്ക്. സിനിമയിൽ പലതവണ കെട്ടിയാടിയ ഉത്തമ കുടുംബിനിയുടെ റോൾ ജീവിതത്തിലും കുറ്റമറ്റതാക്കുന്ന സംഗീത ശ്യാമളയെ തനിക്ക് സമ്മാനിച്ച ശ്രീനിവാസൻ ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം 2014 അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയായി നഗരവാരുതി നടുവിൽ ഞാൻ എന്ന ചിത്രത്തിലൂടെ ഒരു റീ എൻട്രി നടത്തിയിരുന്നു.